പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത പരിശുദ്ധ സഭയിലെ വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർക്കുന്ന ദിവസമാണ്. സഭ എന്ന് പറയുമ്പോൾ നാം നിർവചിക്കുന്നത് ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും സമൂഹമാണ്. റോമാലേഖനം 14:8 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചുവെങ്കിലും ക്രിസ്തുവിനുള്ളവരത്രേ. മരണം ഒരു വിശ്വാസിയെ യേശു ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നില്ല, മരണം ഒരു വിശ്വാസിയെ സഭയിൽ നിന്നും അകറ്റുന്നില്ല. മരിച്ചാലും ക്രിസ്തു എന്ന ഗാത്രത്തിൽ അവർ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സഭയുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ കാൽവറിലെ യാഗവും രക്ഷാകരമായ മനുഷ്യാവതാരവും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കും വേണ്ടി മാത്രമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗത്തിൻ്റെ ഫലം ഭൂതകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കും അന്ന് ജീവിച്ചിരുന്നവർക്കും വരുവാനിരിക്കുന്ന ആളുകൾക്കും പ്രയോജനമുള്ളതാണ്. റോമാലേഖനം 14:9 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു മരിക്കുകയും പുനരുത്ഥാനം ചെയ്തത് ജീവനുള്ളവർക്കും മരിച്ചവർക്കും കർത്താവാകേണ്ടത് തന്നെ. നമ്മുടെ കർത്താവിൻ്റെ കാൽവറിയിലെ യാഗം, രക്ഷാകരമായ പുനരുദ്ധാനം, അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ വാങ്ങിപ്പോയവരെയും കൂടി ഉൾപ്പെടുത്തിയിരുന്നു, അവർക്കും കൂടി അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ പിന്തുടർച്ച ആയതുകൊണ്ട് വിശുദ്ധ കുർബാന ജീവനുള്ളവർക്കും വാങ്ങിപ്പോയവർക്കും വേണ്ടി ഉള്ളത് കൂടിയാണ്. 1 പത്രോസ് 3:19 1 പത്രോസ് 4:6 യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗത്തിന് ശേഷം യേശുക്രിസ്തു പാതാളത്തിൽ പ്രവേശിക്കുകയും മൃതരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. യേശുക്രിസ്തു വാങ്ങിപ്പോയവരെ വിസ്മരിക്കുന്നില്ല, അവരോട് സുവിശേഷം അറിയിക്കുവാൻ സന്നദ്ധമാകുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിൽ വാങ്ങിപ്പോയവരെയും കൂടി ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും കൂദാശകളിലും വാങ്ങിപ്പോയവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് അനുയോജ്യമായി നമുക്ക് പ്രതിഫലം നൽകുകയും നമ്മെ ന്യായം വിധിക്കുകയും ചെയ്യും. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ സമയത്ത് പരേതർക്ക് കരുണ ലഭിക്കുന്നതിന് വേണ്ടി നാം പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പരേതർക്ക് ന്യായവിധിയിൽ കരുണ ലഭിക്കുന്നതിന്, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിന് നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നമുക്കവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനവും കൂടിയാണ്. ഇന്നത്തെ സുവിശേഷ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12:32-41 വാക്യങ്ങളാണ്. ഈ ഭാഗത്തെ രണ്ടായിട്ട് ചിന്തിക്കാം. 32-34 വാക്യങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ചും 35-40 വാക്യങ്ങളിൽ ആത്മീയ ജീവിതത്തിലെ ഒരുക്കത്തെക്കുറിച്ചും രണ്ട് ഉപമയിലൂടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ, ദ ലിറ്റിൽ ഫ്ലോക്ക്. ഈ ഭാഗം ഗ്രീക്കിൽ വായിക്കുമ്പോൾ അതിന് ഡെഫിനിറ്റ് ആർട്ടിക്കൾ ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരെയാണ് ചെറിയ ആട്ടിൻകൂട്ടമേ എന്ന് ഉദ്ദേശിക്കുന്നത്. ശിഷ്യന്മാർ സംഖ്യയിൽ ചെറുതാണെങ്കിലും ലോകത്തിൻ്റെ മുന്നിൽ അവർ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ആശയം നൽകുകയാണ്. യേശു ക്രിസ്തു ഇവിടെ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകുകയാണ്. അംഗസംഖ്യയുടെ വലിപ്പത്തിലോ പ്രതാപത്തിലോ അല്ല, നാം യേശു ക്രിസ്തുവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നു, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ചെറിയ കൂട്ടമാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം നൽകുകയാണ്. അലക്സാണ്ടറിലെ കുറിലോസ് ഇത് സംബന്ധിച്ച് വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്, ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ദൈവം തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതെല്ലാം കരുതിയിട്ടുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് നാം തേർന്ന് നിൽക്കുമ്പോൾ അവ നമ്മളെ കരുതും. ഭയപ്പാടിൻ്റെ ആവശ്യങ്ങളില്ല, ആകാംക്ഷയുടെ ആവശ്യങ്ങളില്ല. ദൈവം നമ്മളെ ദൈനംദിനമായി പോറ്റി പുലർത്തുന്നുള്ള സന്ദേശം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് ആർ പ്രവേശിക്കും എന്നുള്ള കാര്യം ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുകയാണ്.
ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ സ്വർഗത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവരാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു ബിസിനസ് ടേമാണ്. ആധുനിക കാലത്ത് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. വിവിധ മേഖലകളിൽ മനുഷ്യർ മുതൽമുടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം ലാഭത്തിന് വേണ്ടിയാണ്. എന്നാൽ ഒരു വിശ്വാസി മുതൽമുടക്കേണ്ടത് നിക്ഷേപം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്വർഗത്തിലാണ്. ആ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് നാം ചെയ്തു കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള സന്ദേശമാണ്. നമ്മളോട് ആഹ്വാനം ചെയ്ത് നമ്മുടെ സർപ്പളസോ മിച്ചമായിരിക്കുന്നതോ പണമോ സ്വത്തുക്കളോ കൊടുക്കാനല്ല പറയുന്നത്. വിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറേ കൂടി ഡിമാൻഡിങ് ആണ്. സ്വത്ത് വിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഷെയറിംഗ് എൻ്റെ ഒരു വലിയ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അലക്സാണ്ടറിലെ കൊരിലോസ് പ്രകാരം പറയുന്നുണ്ട്, ലെൻഡ് യുവർ വെൽത്ത് ടു ഗോഡ് ദാറ്റ് യു മേ ബി റിച്ച്. നീ ധനവാനായി തീരുന്നതിന്, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുന്നതിന് നിന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുക. യേശുക്രിസ്തു രണ്ട് പ്രതീകങ്ങളിലൂടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് അരകെട്ടിയിരിക്കുക, രണ്ട് വിളക്ക് പ്രകാശിപ്പിക്കുക. പുറപ്പാട് പുസ്തകം 12:11 പെസഹ ഭക്ഷിക്കുമ്പോൾ അരകെട്ടി കൊണ്ട് ഭക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അരകെട്ടുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സഭയിൽ പട്ടക്കാർ ശുശ്രൂഷ വേളയിൽ അരകെട്ടി ശുശ്രൂഷിക്കണമെന്ന് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു യുഗാന്ത്യത്തിൽ തൻ്റെ ഭക്തന്മാരെ, തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവരെ അരകെട്ടിയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. അരകെട്ടുക, വിളക്ക് പ്രകാശിപ്പിക്കുക എന്നീ പ്രതീകങ്ങളെ സഭാപിതാക്കന്മാർ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കുന്നു. അലക്സാണ്ടറിലെ കൊരിലോസ് ഇതിനെ സൈക്കോളജിക്കലായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അരകെട്ടുക എന്നുള്ളത് റെഡിനെസ് ഓഫ് മൈൻഡ് ടു വർക്ക് ഹാർഡ്. വിളക്ക് പ്രകാശിപ്പിക്കുക എന്ന് വാച്ച്ഫുൾനെസ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുവാനുള്ള മനസ്സിൻ്റെ സന്നദ്ധത ആണ് അരകെട്ടുക എന്നുള്ളത്. വിളക്ക് എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭൗതികമായ വിശുദ്ധിയും ചിന്തയുടെ വിശുദ്ധിയും അതുപോലെ മനസ്സിൻ്റെ ജാഗ്രതയുമാണ് സൂചിപ്പിക്കുന്നത്. സെയിൻ്റ് അഗസ്റ്റിൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, അരകെട്ടുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്നു. വിളക്ക് പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് സുകൃതമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് പ്രതീകങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രകാശം വീശുന്ന ഒന്നാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഒരുക്കമായിട്ട് യേശുക്രിസ്തു രണ്ട് ബൊമ്മ പറയുന്നുണ്ട്. ഒന്ന് യജമാനൻ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാതിൽ മുട്ടുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ദാസന്മാരെ കുറിച്ചാണ്. യജമാനൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാം യാമത്തിൽ വന്നാലും അങ്ങനെ കാണപ്പെടുന്ന ദാസന്മാർ ഭാഗ്യവാനുമെന്ന് പറയുകയാണ്. അലക്സാണ്ടറിലെ കൊരിലോസ് യേശുക്രിസ്തു ഇവിടെ രാത്രിയിലെ യാമങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ ആത്മീയമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ മൂന്ന് സ്റ്റേജസിനെ കുറിച്ചാണ്. ബാല്യം, യുവത്വം, വാർദ്ധക്യം, ഇതാണ് മൂന്ന് യാമങ്ങൾ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണെങ്കിലും നാം ആത്മീയമായ ഒരുക്കമുള്ളവരാണെന്നാണ് ഈ യാമങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അലക്സാണ്ടറിലെ കൊരിലോസ് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ വേദഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആശയം, അലക്സാണ്ടറിലെ കൊരിലോസ് അരകെട്ടിയും വിളക്ക് പ്രകാശിച്ചുവെന്ന ആശയത്തിൻ്റെ നൽകുന്ന വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അരകെട്ടിയും വിളക്ക് പ്രകാശിച്ചിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് മനസ്സിൻ്റെ വിശുദ്ധിയും ഒരുക്കവും ചിന്തയുടെ നൈർമല്യമാണ്. ചുരുക്കത്തിൽ മനസ്സിൻ്റെ വിശുദ്ധിയാണ് ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മനസ്സിൻ്റെ ഭൗതികമായ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കുന്നതെങ്കിലും ബൈബിൾ വ്യത്യസ്തമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിലാണ്. ഗ്രീക്ക് ഭാഷയിൽ ന്യൂസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മനസ്സിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. വീക്ഷണം, കാഴ്ചപ്പാട്, ആന്തരിക വ്യക്തിത്വം, ധാർമ്മികതയുടെ ഉറവിടം, വിലയിരുത്തൽ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന
ശക്തി, ദൈവം അധിവസിക്കുന്ന സ്ഥലം എന്നിങ്ങനെ അർത്ഥങ്ങൾ മനസ്സിന് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, മൈൻഡ് ഈസ് എ ലോക്കസ് ഓഫ് ഗോഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. മനുഷ്യനും ദൈവവും കണ്ടുമുട്ടുന്ന സ്ഥലമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സ് വിശുദ്ധിയുള്ളവർക്കാണ് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആത്മീയമായി വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റോമാലേഖനം 12:2 നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ മാനസാന്തരം തന്നെ മനസ്സിന്റെ നിർമ്മലീകരണമാണ്. മനസ്സിൽ നിന്ന് അശുദ്ധ ചിന്തകൾ നീക്കിക്കളയുക, മനസ്സൊരുക്കമുള്ളതായി തീരുക, മനസ്സിൽ ദൈവം വസിക്കുക, നല്ല ചിന്തകൾ മനസ്സിൽ വികസിപ്പിക്കുക. മനസ്സിന്റെ നിർമ്മലതയാണ് ജീവിതത്തിന്റെ വിശുദ്ധി, മാനസാന്തരത്തിന്റെ അടിസ്ഥാനം എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12:2 വെളിപ്പെടുത്തുന്നുണ്ട്. മനസ്സിന്റെ നിർമ്മലതയുടെ അനിവാര്യത വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിന്റെ ഒരു ഗീതത്തിൽ തന്നെ നാം പാടുന്നുണ്ട്. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീണ ചിന്തയുമടിയൊഴിക്ക സൽക്രിയകൾക്ക് മനോശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്കായി. ആദത്തിന്റെ പാപത്തെ സഭാപിതാവായ അത്തനാസിയോസ് വ്യാഖ്യാനിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. ആദത്തിന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ് പാപത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ആദം വാസ് ആൻ അസെറ്റിക് ബിഫോർ ഹി കമ്മിറ്റഡ് സിൻ. ആദം ഒരു അസെറ്റിക് ആയിരുന്നു. അസെറ്റിക് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആളെന്ന അർത്ഥത്തിലല്ല, മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നയാൾ. മൈൻഡ് സെറ്റിൽഡ് അപ്പോൺ ഗോഡ്, ദൈവത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നവനാണ് അസെറ്റിക് എന്ന് മൊറത്തനാസിയസ് പറയുന്നുണ്ട്. ആദത്തിന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൽ നിന്ന് മറ്റു ശ്രദ്ധ മാറിപ്പോയി, മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിക്കാതെ വന്നതിൽ പരാജയപ്പെട്ടതാണ് ആദം പാപത്തിലേക്ക് നിബദ്ധിക്കാനായിട്ട് കാരണമായി തീർന്നത്. നമ്മുടെ ആധുനിക ജീവിതത്തിൽ മനസ്സ് പതറിപ്പോവാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. സ്വത്തുക്കളിൽ, സുഖഭോഗങ്ങളിൽ, ഭൗതികതയിലെല്ലാം മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥമായ യേശുക്രിസ്തു അനുകരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകൃതമായി നിൽക്കണം. ജീവിത വിശുദ്ധി, മനസ്സിന്റെ നൈർമല്യത, അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന സംഗതി. മത്തായിയുടെ സുവിശേഷം 22:37 ഇങ്ങനെ നാം വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. മനസ്സിന്റെ പൂർണ്ണമായ സമർപ്പണം ദൈവഭക്തിക്ക് അനിവാര്യമായ ഒന്നാണെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ പട്ടക്കാരൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ബോധങ്ങളും ഹൃദയങ്ങളും ചിന്തകളും മേൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കട്ടെ. നമ്മുടെ മൈൻഡ്, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കട്ടെ. ദൈവത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നവരാണ് ആത്മീയതയുള്ളവർ. നമ്മുടെ മനസ്സ് മറ്റ് പലതിലും കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ മനസ്സും ക്രിസ്തുവിൻ്റെ മനസ്സും ഒരുപോലെ ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:16 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഞാനും നിങ്ങളുടെയും ചിന്തകളും മനസ്സുകളും കാഴ്ചപ്പാടുകളും യേശു ക്രിസ്തുവിൻ്റെ ചിന്തകളുമായിട്ട് ചേർന്ന് നിൽക്കണം, ദൈവിക ചിന്തകളുമായിട്ട് ചേർന്ന് നിൽക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സുമായി നാം താതാത്മ്യപ്പെടണം. ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നമ്മുടെ മനസ്സ്